നമ്മളൊരു യൂണിറ്റ് സർക്കിൾ വരച്ചു. യൂണിറ്റ് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവ്, ഫസ്റ്റ് ക്വാഡ്രന്റ് എക്സ് പോസിറ്റീവ് അല്ലേ. സെക്കൻഡ് ക്വാഡ്രന്റ് എക്സ് നെഗറ്റീവ്, എക്സ് നെഗറ്റീവ്. തേർഡ് ക്വാഡ്രന്റിലും എക്സ് നെഗറ്റീവ്. വൈ, വൈയുടെ കാര്യം പറയുന്നില്ല. ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവ്. ഇനി യൂണിറ്റ് സർക്കിൾ നോക്കിയേ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ വൈ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ വൈ പോസിറ്റീവ്, തേർഡ് ക്വാഡ്രന്റിൽ വൈ നെഗറ്റീവ്, ഫോർത്ത് ക്വാഡ്രന്റിൽ വൈ നെഗറ്റീവ്. ഇത്രയും കിട്ടി. അപ്പൊ ഇതിന് നമുക്കറിയാം യൂണിറ്റ് സർക്കിളിനകത്ത് ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു കോസ് തീറ്റ, വൈ ഈക്വൽ ടു സൈൻ തീറ്റ. ഇപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സും വൈ പോസിറ്റീവ് ആയതുകൊണ്ട് കോസും സൈനും, കോസ് തീറ്റയും സൈൻ തീറ്റയും പോസിറ്റീവ്, കോസ് സൈനും പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് നെഗറ്റീവ് ആയി, അപ്പൊ എന്താണ്, കോസ് നെഗറ്റീവ് ആയി, കോസ് നെഗറ്റീവ് ആയി. വൈ സ്റ്റിൽ പോസിറ്റീവ് ആണ്, അപ്പം സൈൻ എന്താണ്, പോസിറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് നെഗറ്റീവ്, സൈൻ നെഗറ്റീവ്, കോസ് നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ കോസ് പോസിറ്റീവ്, സൈൻ എന്തായി, വൈ നെഗറ്റീവ് ആണ്, സൈൻ നെഗറ്റീവ് ആയി. ഇത് നമുക്ക് കിട്ടും, വരച്ച് നോക്കി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് എസ് ടി സി വെച്ച് പഠിക്കാം. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതല്ലേ കുറച്ചുകൂടി എളുപ്പം. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനും കോസും കൂടി പോസിറ്റീവ് ആയപ്പോൾ ടാൻ എന്താണ്, ടാൻ പോസിറ്റീവ്. കാരണം എന്താണ്, പോസിറ്റീവ് ബൈ പോസിറ്റീവ് പോസിറ്റീവ്. ടാൻ പോസിറ്റീവ് ആണ്, സീക്ക് പോസിറ്റീവ്, കോട്ട് പോസിറ്റീവ് ആണ്. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്, ഇത് വെച്ച് റിലേറ്റ് ചെയ്താൽ മതി. ഇനി സെക്കൻഡ് ക്വാഡ്രന്റിനകത്ത് ടാൻ തീറ്റ എന്താണ്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. കോസ് തീറ്റ നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ബൈ നെഗറ്റീവ് എന്താണ്, ടാൻ എന്താണ്, പോസിറ്റീവ് ബൈ നെഗറ്റീവ് എന്താണ്, നെഗറ്റീവ്, ടാൻ നെഗറ്റീവ്, കോട്ട് നെഗറ്റീവ്. പിന്നെ നമുക്ക് സൈൻ പോസിറ്റീവ് ആണ്, കോസ് സീക്ക് പോസിറ്റീവ് ആണ്, സീക്ക് എന്താണ്, നെഗറ്റീവ് ആണ്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റയും കോസ് തീറ്റയും നെഗറ്റീവ് ആയത് കൊണ്ട് ടാൻ തീറ്റ എന്താണ്, ടാൻ തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ്, കോട്ട് തീറ്റയും പോസിറ്റീവ്. കാരണം ടാൻ തീറ്റ പോസിറ്റീവ് ആണ്, വൺ ബൈ ടാൻ തീറ്റ എന്താണ്, പോസിറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ നമുക്ക് അറിയാം കോസ് തീറ്റ പോസിറ്റീവ് ആയത് കൊണ്ട് സീക്ക് തീറ്റ പോസിറ്റീവ് ആണ്, സൈൻ തീറ്റ നെഗറ്റീവ് ആയത് കൊണ്ട് കോസ് സീക്ക് തീറ്റ നെഗറ്റീവ് ആണ്. ടാൻ തീറ്റയും കോട്ട് തീറ്റ എന്താണ്, നെഗറ്റീവ് ആണ്. കാരണം എന്താണ്, ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ ആകുമ്പോൾ നെഗറ്റീവ്, കോട്ട് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ എന്ന് വെച്ചാൽ പോസിറ്റീവ്. അപ്പൊ നമുക്ക് നെഗറ്റീവ് കിട്ടും. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് സൈൻ കൺവെർഷൻ പഠിക്കാൻ. ടു പ്ലസ് തീറ്റ, സൈൻ പൈ ബൈ ടു പ്ലസ് തീറ്റ ഈക്വൽ ടു വൈ ഈക്വൽ ടു കോസ് എക്സ് വരയ്ക്കാം. കോസ് എക്സ്, വൈ ഈക്വൽ ടു കോസ് എക്സ് ആണ്. അപ്പൊ സൈൻ പൈ ബൈ ടു പ്ലസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ്, ഈ എക്സിന്റെ കൂടെ നമ്മൾ വല്ല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആവും. എക്സിന്റെ കൂടെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആവും. എക്സിന്റെ കൂടെ നമ്മൾ പൈ ബൈ ടു ആഡ് ചെയ്തപ്പോൾ ഈ ഗ്രാഫ് എല്ലാം പൈ ബൈ ടു ടൈംസ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇത്രയൊരു യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. സീറോ പൈ ബൈ ടു, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ത്രീ പൈ ബൈ ടു, ടു പൈ. അപ്പൊ നോക്കി, ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി നോക്കി. പൈ ബൈ ടു, ഈ ഒരു പൈ ബൈ ടു റീജിയൻ എന്തോ ഇത് ഷിഫ്റ്റ് ആയി. അപ്പൊ അങ്ങനെയും പഠിച്ചേക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വാല്യൂ വെച്ചും പഠിച്ചു വയ്ക്കാം. അപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ കോസിന്റെ ഗ്രാഫ്. ഇത് നമുക്ക് ഫൈവ് പൈ ബൈ ടു ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതിന്റെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പൈ ആണ്, കോസിന്റെ പീരീഡും ടു പൈ ആണ്. അപ്പൊ ഞാൻ വരച്ച ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലായില്ല, പൈ ബൈ ടു ഗ്രാഫ് ഷിഫ്റ്റ് ആയ പോയിന്റ്. അതായത് നിങ്ങൾ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് അല്ലാതെ വരയ്ക്കാം, കോസ് സീറോ വൺ ആണ്, കോസ് പൈ ബൈ ടു സീറോ, കോസ് ത്രീ പൈ ബൈ ടു എന്ന് വെച്ചാൽ മൈനസ് വൺ, മൈനസ് വണ്ണും വൺ. ഇത് ജസ്റ്റ് നിങ്ങൾ എന്താണ് നോക്കി വെച്ചേക്കാം, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കുക, എക്സിന്റെ കൂടെ നമ്മൾ പൈ ബൈ ടു ആഡ് ചെയ്തപ്പോൾ ഗ്രാഫ് ലെഫ്റ്റിലോട്ട് പൈ ബൈ ടു ഷിഫ്റ്റ് ആയി. ഇത് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതാണ് ഈ പോയിന്റ് ഞാൻ പറയുന്നത്.